തിരുച്ചിറപ്പള്ളിയിലെ കുഴൽക്കിണർ അപകടത്തിന് പിന്നാലെ ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങളെ വില കുറച്ച് കാണിച്ച് വിവരം കെട്ട പോസ്റ്റുമായി രംഗത്തെത്തിയതാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഓശാന പാടുന്ന ശിവസ്വാമി എന്ന സന്ദീപാനന്ദഗിരി. ആത്മീയ കച്ചവടക്കാരനായ ഇദ്ദേഹത്തെ അടപടലം ട്രോളി കണ്ടം വഴി ഓട്ടിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഡിജിറ്റൽ ഇന്ത്യയെ കളിയാക്കുന്ന ചിത്രം സഹിതമായിരുന്നു സന്ദീപാനന്ദഗിരിയുടെ ശുദ്ധ വങ്കത്തനം നിറഞ്ഞ കുറിപ്പ്. സമീപകാലത്തൊന്നും സമൂഹ മാധ്യമങ്ങളിൽ മറ്റൊരാൾക്കും കിട്ടാതെ തെറിപ്പൊങ്കാലയാണ് സന്ദീപാനന്ദഗിരിക്ക് നേരെ ഉണ്ടായത്. തെറി വിളിക്കാൻ വേണ്ടി മാത്രം പോസ്റ്റ് സന്ദർശിച്ചവരും ഏറെയാണ്. ഒരു കല്ലെടുത്ത് കുഴി അടയ്ക്കാനുള്ള ശ്രദ്ധ പോലുമില്ലാത്ത തോന്നിയാസത്തെ ന്യായീകരിക്കാൻ താൻ പാടുപെടേണ്ടതും ഒരു മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നറിയാനുള്ള ജ്ഞാനദൃഷ്ടി വിജയൻ്റെ പോലീസിന് ഉപദേശിച്ചു കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്നും ചില കമൻറ്റുകളിൽ പറയുന്നു. താങ്കളൊരു സ്വാമിയല്ലേ, ദൈവമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളല്ലേ, ആ വഴിക്കൊന്ന് നോക്കാമായിരുന്നില്ലേ എന്നാണ് ചിലർ സന്ദീപാനന്ദയുടെ വിവരക്കേടിനെ പുച്ഛിക്കുന്നത്. ഭാരതത്തിൻ്റെ ബഹിരാകാശ പരീക്ഷണത്തെ പരിഹസിക്കുന്നത് വെറും തരംതാണ വിമർശനമാണെന്നും വാളയാർ നടന്നത് വല്ലതും ശിവു അറിഞ്ഞായിരുന്നുവെന്നും കോണകത്തിൻ്റെ നിറം ഇപ്പോഴും ചുവപ്പ് തന്നെയാണല്ലോ എന്നൊക്കെ ധാരാളം കമൻറ്റുകൾ സന്ദീപാനന്ദഗിരിയുടെ കുറിപ്പിന് താഴെയുണ്ട്. ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 ആണ് എന്നല്ലേ ഇടതുപക്ഷം പറഞ്ഞു നടക്കുന്നത്? എന്നിട്ടും എൻ്റെ കോടിയേരി ബാലകൃഷ്ണൻ വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നതെന്നാണ് ഒരാളുടെ കുറുക്കിക്കൊള്ളുന്ന ചോദ്യം. ശിവസ്വാമിയുടെ വീട്ടിൽ CCTV ഉണ്ടായിട്ടും കാറ് കത്തിച്ച കേസിലെ പ്രതികളെ ഇത്ര കാലമായിട്ടും കേരള പോലീസിന് പിടിക്കാൻ പറ്റിയിട്ടില്ല. മൂക്കിന് കീഴേ വാളയാറിലേക്ക് വാ സ്വാമി, കമ്മ്യൂണിസ്റ്റുകാർക്കൊന്ന് ആ കൊച്ചിനെ കാണൂ. അങ്ങനെ ഒത്തിരി കമൻറ്റുകൾ ശിവസ്വാമിയുടെ കുറിപ്പിന് താഴെയുണ്ട്. ശിവസ്വാമി എന്ന ആസാമി കേരളത്തിൽ 2 പെൺകുഞ്ഞുങ്ങൾ കൊല്ല ചെയ്യപ്പെട്ടു, അതിനെതിരെ താൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നും ധാരാളം പേർ കമൻറ്റുകളിലൂടെ ചോദിക്കുന്നു. എടോ പൊട്ട, ഒരു ദിവസം രാവിലെ എണീറ്റല്ല റോക്കറ്റ് വിടുന്നത്, അത് പ്ലാൻ ചെയ്ത് ആവശ്യത്തിന് മെഷീൻസ് ഉണ്ടാക്കി ഏറെ ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത്. ഇതൊന്നും അറിയാതെയാണോ താൻ ഇത്തരം പ്രവർത്തികളെ ഇതുമായി താരതമ്യം ചെയ്യുന്നതെന്നും ധാരാളം പേർ ചോദിക്കുന്നു. അതേസമയം പൊങ്കാലകളിൽ കിടന്ന് ജീവച്ഛമമായ സന്ദീപാനന്ദഗിരിയെ രക്ഷപ്പെടുത്താൻ ചില കോണുകളിൽ നിന്നും അന്തംഗമി കമൻറ്റുകളും വരുന്നുണ്ടെങ്കിലും അതെല്ലാം ഇക്കൂട്ടത്തിൽ നിഷ്പ്രഭമാണ്. വിവരം കെട്ട കുറിപ്പുമായി സന്ദീപാനന്ദഗിരി ഇനിയും വരണമെന്നാണ് ഇപ്പോൾ ട്രോളന്മാർ ഒറ്റക്കെട്ടായി പറയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.